നമസ്കാരം. വൈറ്റ്സൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, കണ്ണൂരിൽ ഉണ്ടായ സംഭവം, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം, ഈ മരണം നടന്ന് ഏകദേശം 48 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും CPM ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള PP ദിവ്യ ആ സ്ഥാനത്ത് തുടരുന്നു എങ്കിൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താണ്, ഈ പാർട്ടിയുടെ ചിന്ത എന്താണ് എന്ന് ഈ സമൂഹം ചർച്ച ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം ഈ PP ദിവ്യ എന്ന് പറയുന്ന ആള് തുടരുന്ന ഓരോ നിമിഷവും, അതായത് CPM ജില്ലാ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ആളുകളുടെയാണ്, നമ്മുടെ CPM നേതൃത്വത്തിലുള്ള ഈ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ടിരിക്കുന്ന PP ദിവ്യ ഇനി ആ സ്ഥാനത്ത് തുടരുന്ന ഓരോ നിമിഷവും ആയിരക്കണക്കിന് വോട്ടുകളായിരിക്കും CPM നഷ്ടമാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം CPM അനുകൂലിക്കുന്ന പല ആളുകളും നിശിതമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടും എന്തുകൊണ്ട് PP ദിവ്യ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഇന്ന് PV അൻവർ പാലക്കാട് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇത് മുഴുവൻ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയുടെ നേരെയാണ്. P ശശിയുടെ ബിനാമിയാണ് PP ദിവ്യയുടെ ഭർത്താവ് എന്ന ആരോപണമാണ് ഇന്ന് ശ്രീ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ട് എങ്കിൽ ഒരു CPMകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ ഇനി CPMകാർക്ക് തന്നെ നാണമാകുന്ന കാലം അത്ര വിദൂരമല്ല എന്നെനിക്ക് തോന്നുന്നു. നമ്മളിൽ കണ്ടത് ഇപ്പം PP ദിവ്യ എങ്ങനെയാണ് ഇത്രയും വലിയ ശക്തിയായി മാറിയത് എന്നുള്ള പരിശോധിക്കുമ്പോൾ PP ദിവ്യയുടെ പിറകിൽ വളരെ വലിയൊരു ശക്തി ഉണ്ട്. രാഷ്ട്രീയത്തിൽ, അതായത് CPMൽ തന്നെയുള്ള ഒരു പ്രമുഖനായ നേതാവിൻ്റെ കൃത്യമായ പിന്തുണയോടുകൂടി തന്നെയാണ് PP ദിവ്യ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയത് നമുക്കിൽ കാണേണ്ടതുണ്ട്. കാരണം PP ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്താണ് യഥാർത്ഥത്തിൽ ADMനടുത്ത് ഇത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്താനുള്ള സാഹചര്യം ഉണ്ടായത് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഒരാൾ ഒരു സ്ഥലത്തിന് NOC വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കും. നമുക്കറിയാം ഒരു പെട്രോൾ പമ്പ് തുടങ്ങണമെങ്കിൽ 6 NOCകൾ വേണം. അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എടുക്കണം, ഫയറിൻ്റെ വേണം, അങ്ങനെ ഈ പിന്നെ ഇവരുടെ ADM എന്ന് പറയുന്നത് അത് റവന്യൂൻ്റെതാണ്. ഈ പോലീസ് തന്നെ ഈ ആദ്യ ഈ ഈ സ്ഥലം ഒരിക്കൽ പോലും പെട്രോൾ പമ്പിന് പറ്റുന്നതല്ലെന്ന്, അപകട സാധ്യതയുള്ള സ്ഥലമാണ്, വളവും തിരിവൊക്കെയുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞു. ഈ പോലീസാണ് ആദ്യം ഈ ഇത് തള്ളുന്നത്. പക്ഷേ നമ്മളിൽ കാണേണ്ടത് അവസാന ഘട്ടമാകുമ്പോഴേക്ക് ADMന്റെ തലയിലേക്ക് ഇത് വെച്ച് കെട്ടി ചാർത്തി കൊടുക്കുന്നു. ഇതിൽ വലിയ രീതിയിൽ ഇടപെടൽ നടന്നിരിക്കുന്നു, സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ മറ്റൊരു സുഹൃത്തുമായിട്ടുള്ള ഒരു സംസാരത്തിൻ്റെ ഫോൺ രേഖ ഇന്നലെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് അദ്ദേഹത്തിന് എനിക്ക് ഇതിന് NOC തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട്, ആര് വിചാരിച്ചാലും അവിടെ NOC തരാൻ പറ്റില്ല എന്നൊക്കെ ഈ പരാതിക്കാരന തന്നെ പറയുന്നു എന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് ഇത് വലിയ രീതിയിലെ സമ്മർദ്ദമായി വന്നിട്ടുണ്ടെന്ന് നമ്മളെ കാണുന്നു. ഒരു തരത്തിൽ ഇപ്പം നമ്മളിപ്പം നൂഹിൻ്റെ, അതായത് പത്തനംതിട്ട ജില്ലാ കളക്ടറായ നൂഹ് എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് അദ്ദേഹം എത്രത്തോളം സംശുദ്ധമായ ഒരു ഒരു പിന്നെ കരിയറായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നും, അദ്ദേഹം എന്ത് വിഷയം ഏൽപ്പിച്ചാൽ പോലും അത് വളരെ ഭംഗിയായി കൃത്യതയോടുകൂടി ഒരു തരത്തിലും പരാതി കിടവരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ഇതിപ്പം കൃത്യമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് നൂഹ്. നൂഹ് അദ്ദേഹവുമായി ഈ 3 വർഷക്കാലം പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിൽ ഒരുമിച്ച് ജോലി ചെയ്തതിൻ്റെ അനുഭവമാണ് അദ്ദേഹം ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. അപ്പം എല്ലാ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാവരും, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ഒക്കെ പറയുന്നത് വളരെ സത്യസന്ധനായ, ഒരിക്കൽ പോലും പരാതി കേൾപ്പിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം എന്നാണ്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത്? CPMന്റെ ചില നേതാക്കന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് അവിടെ നടന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. PP ദിവ്യ എന്നുള്ള ഒരു വ്യക്തിക്കുണ്ടായ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിരോധം മാത്രമല്ല ഇതിൻ്റെ പുറകിൽ നിന്നുള്ള. എന്തുകൊണ്ടാണ് PP ദിവ്യക്കെതിരെ ഇപ്പോഴും
വലയം തീർത്തുകൊണ്ട് സി പി എം കൂടെ നിൽക്കുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. അപ്പൊ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അടക്കം ജില്ലാ സെക്രട്ടറി ഉദയമാനും അടക്കം ഈ പി പി ദീപയ്ക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിട്ടും അതിന് വ്യക്തമായൊരു മറുപടിയല്ല ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് നമ്മളിൽ കാണേണ്ടത്. അപ്പൊ ഗോവിന്ദ മാഷിന്റെ അണ്ടറിൽ തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും അതേപോലെ തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും. കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് മാത്രം ഒരു കൊമ്പൊന്നുമില്ലല്ലോ സി പി എമ്മിന്. അപ്പൊ സി പി എമ്മിന്റെ എല്ലാ അധികാര കേന്ദ്രങ്ങളും കണ്ണൂരിലാണെന്ന് കരുതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് എന്തും ചെയ്യാമെന്നാണോ? പി പി ദീപയെ എത്ര കാലം ഇവർക്ക് സംരക്ഷിക്കാൻ കഴിയും? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം വേണ്ടേ? കേരളത്തിലെ ജനങ്ങൾ അവസാനം അവിടെ ഇവരൊക്കെ വലിയ താഴെയിടുന്ന ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് പത്തനംതിട്ട ജില്ലക്കാരിയാണ്. അവര് ഈ എ ഡി എമ്മിന്റെ വീട്ടിൽ പോയിട്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന കാഴ്ചയൊക്കെയാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. അതോടൊപ്പം തന്നെ റാന്നി മുൻ എം എൽ എ ആയിരുന്ന രാജു എബ്രഹാം അദ്ദേഹം അവിടെ പോയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒക്കെ ശക്തമായ നിലപാടുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നും ഇദ്ദേഹം ഭാവി കേരളത്തിന് തന്നെ ഉപകാരപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ഒരു രക്തരക്ഷസിനെയാണ് സി പി എം ഇപ്പോ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാലം സംരക്ഷിച്ചു നിർത്താൻ പറ്റും? അവർക്ക് പോലീസ് വലിയ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുത്താൽ പോലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ അഹങ്കാരികൾക്കും അവരുടെ അവസാനം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതൊരു പി പി ദീപ മാത്രമാണ് നമ്മളിൽ കാണരുത്. സി പി എം അടിമുടി അഹങ്കാരികളായി മാറിയിരിക്കുന്നു. സി പി എം നേതൃത്വം മൊത്തം അഹങ്കാരികളായി മാറിയിരിക്കുന്നു. അവർക്ക് ജനങ്ങളോട് യാതൊരു തരത്തിലും പ്രതിപത്തിയില്ല. ഓരോ ആളുകളും വിചാരിക്കുന്നത് അവരെന്തോ വലിയ സംഭവമായിരിക്കുന്നു, സി പി എമ്മിന്റെ നേതാവായി അല്ലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എന്നൊക്കെ പറഞ്ഞ് എന്തോ ഭൂലോകം മൊത്തം കീഴടക്കി എന്നുള്ള മാനസിക അവസ്ഥ. തിരുവനന്തപുരം മേയറായ ഒരാള് തിരുവനന്തപുരത്തിരുന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഇതുപോലെ കണ്ണൂരിൽ നിന്നൊരു പുതിയ താരം പി പി ദിവ്യ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നത്. കാരണം എത്ര മ്ലേച്ഛകരമായിട്ടുള്ള രണ്ട് പെൺകുട്ടികളുടെ പിതാവായിട്ടുള്ള ഒരാളെയാണ് മരണത്തിലേക്ക് ഈ രക്തരക്ഷസ് തള്ളിവിട്ടിരിക്കുന്നത്. അതിനുശേഷവും ഈ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവർ ആ കസേരയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്കെതിരെ പാർട്ടി തലത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പി ദിവ്യയുടെ അടിമക്കണ്ണുകളാണോ സി പി എമ്മിന്റെ സംസ്ഥാന? എന്തുകൊണ്ടാണ് പാർട്ടി അവരിപ്പോഴും സുരക്ഷിതമായ സ്ഥാനത്തിരുത്തി സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പിറകിൽ, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇതിന്റെ പിറകിൽ വലിയ ശക്തികളുണ്ട്. സി പി എമ്മിലെ തന്നെ ചില പ്രഗത്ഭരായ നേതാക്കന്മാർ കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ് പെട്ടെന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിലാവും ആളുകൾക്ക്, പകൽ പോലെ വ്യക്തമാണ്. ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ടോ ഈ പി പി ദീപയുടെ ഈ ഇത്തരത്തിലുള്ള നടപടിയിൽ സി പി എമ്മിലുള്ള എല്ലാ അണികളും ഇതിന്റെ കൂടെ നിൽക്കുന്നവർ ആരും നിൽക്കില്ല എന്ന് തന്നെ എന്റെ അഭിപ്രായം. പക്ഷേ സി പി എമ്മിന്റെ ഒരു രീതി വെച്ച് എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് എന്താണോ പറയുന്നത് അത് അംഗീകരിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്നതല്ലാണ്ട് അതിനെതിരെ നമുക്ക് നോക്കൂ, ഇന്നലെയൊക്കെ ഒരുപാട് ആളുകൾ സി പി എമ്മിന്റെ ഒരുപാട് സൈബർ ഗുണ്ടകൾ ചേർന്ന് ഈ അഴിമതിയെ മൂടിവെക്കാനാണോ ഞങ്ങൾ ശ്രമിക്കേണ്ടത്, അഴിമതി ആര് നടത്തിയാലും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയല്ലേ വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കണം. ഈ പരാതി ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. വ്യാജ പരാതി ഇവര് വിജിലൻസ് അവരെ വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. ആരെ വിളിപ്പിച്ചു? മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തില്ല. ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പരാതി മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പുകപുറ സൃഷ്ടിക്കാനാണ് വേണ്ടി ശ്രമിച്ചത്. മരിച്ച ആളുകളെ പിന്നെയും കുത്തിക്കൊല്ലാനുള്ള ശ്രമമാണ്. ഇന്നലെ കൊണ്ട് അത് പൊളിഞ്ഞല്ലോ. കാരണം മരിച്ചു കിടക്കുന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ഒരു ഒരു പി പി ദിവ്യയുടെ മൈൻഡ് എന്താണ്? അവരെന്ന് പറയുന്ന ഒരു സ്ത്രീയല്ലേ അവര്? കാരണം അവർക്ക് ഒരു കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയക്കാരി എന്നതിനപ്പുറത്തേക്ക് കുറച്ച് എന്തെങ്കിലും ഒക്കെ ഒരു മനസാക്ഷി എന്ന് പറയുന്നത് വേണ്ടേ? ഒരു മനസാക്ഷി ഇല്ലാതെ രണ്ട് പെൺകുട്ടികളുടെ പിതാവായിട്ടുള്ള, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ എത്താത്തത് കൊണ്ടാണ് അവർ വിളിച്ചു ചോദിക്കുന്നത്, ഡ്രൈവറോട് വിളിച്ചു ചോദിക്കുന്നത് എന്തേ വരാത്തത് എന്ന്. അപ്പോഴാണ് ആ ഡ്രൈവർ വീട്ടിൽ പോയി നോക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഇത്രയും ക്രൂരത കാണിച്ചിരിക്കുന്നത്, അതായത് ടി പി ചന്ദ്രശേഖരനെ 52 വെട്ടു വെട്ടിയതുപോലെ തന്നെ ഒരു മനുഷ്യനെ മാനസികമായി പീഡിപ്പിച്ച് തകർത്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പി പി ദിവ്യ ഇന്നും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ആബാലവൃത്തം ജനങ്ങളോടും സി പി എം നടത്തുന്ന വെല്ലുവിളിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പി പി ദിവ്യ നമ്മൾ വിചാരിക്കും വെറും ഇത് പി പി ദിവ്യന്റെ മാത്രം സ്വഭാവമാണ്, അല്ലെന്നേ. സി പി എം ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന പല ഇത്തരത്തിലുള്ള നേതാക്കന്മാരും യഥാർത്ഥത്തിൽ ഇത്ര അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായി മാറിയിരിക്കുന്നു നമ്മളിൽ കാണേണ്ടത്. എല്ലാവരും അഹങ്കാരവും അധികാരത്തിന്റെ മത്ത് പിടിച്ച് സാധാരണക്കാരായ ആളുകളുടെ ഒരു തരത്തിലും അവരെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഉദ്യോഗസ്ഥന്മാരെയും ആരെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പാർട്ടിയുടെ അധപ്പതനം കൂടിയാണ്. പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിന്റെ പല ലക്ഷണങ്ങളാണ് നമ്മളിൽ കാണേണ്ടത്. ഇതൊക്കെ തന്നെയാണ് പല സ്ഥലങ്ങളിലും ഈ പാർട്ടി ഇല്ലാതായി നമ്മൾ കാണേണ്ടത്. അധികാരം, പണം,
അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലുള്ള വലിയ സ്വീകാര്യത, ഇതൊക്കെ തന്നെയാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനങ്ങൾ എല്ലാ കാലത്തും ജനങ്ങൾ ഉണ്ടാവുമെന്നും ഇവർ കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള വൃത്തികേടുകൾക്കും ചെറ്റത്തരങ്ങൾക്കും എല്ലാ കാലത്തും അണികൾ എന്ന് പറഞ്ഞ അടിമകൾ എല്ലാ കാലത്തും കൂട്ടുനിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് ഇവർക്ക് മനസ്സിലാവണം. ഇവരെ ഒരു കാലത്ത് എല്ലാ ആളുകളും ചേർന്ന് വലിച്ചു താഴെയിട്ട് തീയിടുന്ന ഒരു കാലം വരും എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് പത്തനംതിട്ടയിൽ വളരെ അറിയപ്പെടുന്ന ഒരു പാർട്ടി CPM കുടുംബമാണ് ഈ അദ്ദേഹത്തിൻ്റെത്. ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇവർ കൈക്കൂലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയും നിയമപരമായി നേരിടുന്നതിന് പകരം ഒരിക്കൽ പോലും അവരെ വിളിക്കാത്ത ഒരു യോഗത്തിൽ വന്ന് അവർ വളരെ മോശമായ രീതിയിൽ അവിടെ കളക്ടറും മറ്റ് റവന്യൂവിലെ വല്ല ഉദ്യോഗസ്ഥന്മാരും യാത്രയപ്പ് യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ എന്തിനാണ് അവിടെ വലിഞ്ഞു കയറി വന്നതെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും പാർട്ടി ഉത്തരം പറഞ്ഞിട്ടില്ല. അത് എന്നിട്ട് അവരെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ഇടപെടൽ മാതൃകാപരമായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ഇദ്ദേഹത്തിന് MB ജയരാജന് നാണമില്ലാത്തതാണ് അദ്ദേഹം ആ മൃതദേഹത്തെ കൂടെ പോവുകയും അദ്ദേഹം പത്തനംതിട്ട വരെ പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്ത് അധികാരമുള്ള ആ വീട്ടിൽ ചെല്ലാൻ വേണ്ടിയിട്ട്? എങ്ങനെ ധാർമ്മികത? അദ്ദേഹത്തിന് അല്പമെങ്കിലും മാനുഷികത ഉണ്ടോ? CPMന്റെ പല നേതാക്കന്മാർക്ക് മാനുഷികതയൊന്നും ഇല്ല. ജയരാജൻ ആ മൃതദേഹത്തെ അനുഗമിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. PP ദേവിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം പുറത്താക്കി ഈ സംസ്ഥാനത്തിന് ഒരു മാതൃകയാവുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് PP ശശിയുടെ ബിനാമിയാണ് PP ദിവ്യയുടെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഇത് എവിടേക്കാ പോകുന്നത്? കേരളം മൊത്തം മാഫിയകളുടെ പിടിയിലായോ? കേരളം ഇത് മാഫിയയുടെ പിടിയിലായിട്ട് 8 വർഷമായി. ഇപ്പൊ ഒന്നല്ല, കേരളം യഥാർത്ഥത്തിൽ മാഫിയയുടെ പിടിയിലായിട്ട് കുറെ വർഷങ്ങളായി എന്നുള്ള കാര്യം നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. കേരള സമൂഹം ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്തെങ്കിലും നക്കാപ്പീച്ച് കൊടുത്ത് ഒരു 750 രൂപേന്റെ കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ഇതിന്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ഇതാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയൊക്കെ മാറേണ്ടതുണ്ട്. കേരളം യഥാർത്ഥത്തിൽ എത്ര അബദ്ധമാണ്! നമ്മൾ എന്താ പറയുക, പ്രബുദ്ധ ജനത എന്നാ പറയുന്നത്? എന്ത് പ്രബുദ്ധതയുള്ള നമുക്ക് കേരളത്തിൽ ആർക്കും പ്രബുദ്ധത. PP ദിവ്യയുടെ രാജി ആവശ്യപ്പെടാതെ പ്രതിപക്ഷത്തിന് കേരളത്തിൽ അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? അല്ല, പ്രതിപക്ഷം ആവശ്യപ്പെട്ടോണ്ട് എന്താ കാര്യം? CPM തീരുമാനിക്കണ്ടേ അവർ രാജി വെക്കണോ വേണ്ടിയാണ്. പക്ഷെ ഇതിലൊരു കാര്യം, PP ദിവ്യയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ സമരം ആരംഭിക്കാത്തതിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിശയമാണുള്ളത്. അവിടെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വലിയ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ നടത്തേണ്ട സമരമല്ല. ഒരു പാവം പിടിച്ച അഴിമതിക്കാരനല്ലാത്ത ഒരു ADMന്റെ ആത്മഹത്യക്ക് PP ദിവ്യയെ പോലുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാരണക്കാരിയായതിനു ശേഷം അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത CPMന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരാത്തത്? ഭരണപക്ഷത്തുള്ള CPIയുടെ മന്ത്രി A രാജൻ പറഞ്ഞിരിക്കുകയാണ്, കാരണം അദ്ദേഹം നല്ല മാന്യനായ ഉദ്യോഗസ്ഥരായിരുന്നു, അദ്ദേഹം അഴിമതിക്കാരനല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് വരെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തേ CPI അതിനുശേഷം പറയാത്തത്? ഇപ്പൊ ഇവിടെ ആരും എതിർപ്പില്ല. എല്ലാ ആളുകളും ഇപ്പൊ CPMന്റെ നേതാക്കന്മാരും CPMന്റെ സംഘടന, ഇദ്ദേഹം ദീർഘകാലം NGO യൂണിയന്റെ ഒക്കെ ആളായിരുന്ന ആളാണ്, വിവിധ തരത്തിൽ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്, പഴയ SFA കാരനായിരുന്നു, CPM അനുഭാവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അമ്മ അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു CPMന്റെ. എല്ലാ തരത്തിലും CPMമായി വളരെ അടുത്ത് നിന്ന ഒരു വ്യക്തിക്ക് തന്നെയാണ് ഇത് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഈ പാർട്ടി തീർന്നുകൊണ്ടിരിക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് PP ദിവ്യമാരുടെ കൈകളിൽ അകപ്പെട്ട് ഈ പാർട്ടിയും ഇപ്പോഴത്തെ സർക്കാരും യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, ഇത് തീരുകയാണ് എന്നുള്ള അതിന് കാരണം എന്നറിയോ? നവീൻ ബാബുവിന്റെ ആത്മാവ് ഒരിക്കലും ഇനിയുണ്ടല്ലോ ഈ പാർട്ടി തകരാതെ, ഇനി അദ്ദേഹം ആത്മാവ് വിശ്രമം ഉണ്ടാവില്ല. നമ്മളിൽ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ഞാൻ പറയാ, ഇത് വലിയ തരത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് സിബി, ഒരു സംശയം വേണ്ട. ഏതൊക്കെയായാലും PP ദിവ്യയുടെ ധാർഷ്ട്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ പൊലിഞ്ഞുപോയത് ഒരു ജീവനാണ്, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. സ്വന്തം പാർട്ടിക്കാരനെ തന്നെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊലയ്ക്ക് കൊടുത്ത PP ദിവ്യ മാപ്പർഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അവർ ഒന്നുകിൽ രാജിവെച്ചു പോകണം, അതല്ലെങ്കിൽ പാർട്ടി അവരെ പുറത്താക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.